ഹായ് ഫ്രണ്ട്സ്, പാരഡൈസ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മാങ്ങാച്ചാറിൻ്റേതാണ്. എല്ലാവർക്കും മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ വളരെ പുളിയുള്ള ഒരു മാങ്ങയാണിത്. പുളിയുള്ള മാങ്ങ എങ്ങനെയാണ് നമുക്ക് അച്ചാറിടുന്നതെന്ന് നോക്കാം. പുളി കൂടുതലുള്ളത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ചൂടാക്കാം. ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് പരലുപ്പ് കൂടി അത് ചേർക്കാം. ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പോൾ മാങ്ങ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് അച്ചാറിടാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് നോക്കാം. അതിനായി ഒരു 1/10 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1-2 ടേബിൾ സ്പൂണിൽ കൂടുതൽ നല്ലെണ്ണയുണ്ട്. അതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായി 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വിനീഗറും കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം ശർക്കര കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാങ്ങയുടെ പുളി കുറയും, വളരെ ടേസ്റ്റുമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾ ഇനി മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ രീതിയിലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ അച്ചാറിന് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല ഗ്രേവിയോട് കൂടിയുള്ള അച്ചാർ റെഡിയാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.